യേശു ക്രിസ്തുവിൽ എന്റെ വാർസല്യ സൌരസോഹന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ പുതിയ പഠന പരമ്പരയിലേക്ക് ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു ഇന്നുമുതലുള്ള എൻ്റെ പഠന പരമ്പര വിശ്വാസിയും കാലും എന്നുള്ള ഒരു വിഷയമാണ് കുറേ നാൾക്ക് മുമ്പ് വിശ്വാസിയും ഹൃദയവും എന്ന് പറയുന്ന ഒരു പഠനപരമ്പര ഏതാണ്ട് അറുപത് പാഠങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയ വഴി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ പലരുടെയും ഉണ്ടായിരിക്കും എന്ന് കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വിശ്വാസിയും കാലും എന്നുള്ള ഈ വിഷയം വിശുദ്ധ തന്നെ ഞാൻ ചില പാഠങ്ങളായി വരും ദിവസങ്ങളിൽ അവതരിപ്പിക്കുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ് ഹൃദയത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനം പോലെ തന്നെ ഈ പഠന പരമ്പരയും കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയും പ്രത്യാശുകയും ചെയ്യുന്നു നന്മ സുവിശേഷിക്കുന്ന കാൽ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായി ഞാൻ പറയുവാൻ ദേവസ്വനാഗ്രഹിക്കുന്നത് പത്താം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ അപ്പോസ്റ്റലായ പൗലൂസ് ഇപ്രകാരം പറയുന്നു നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം ഈ വാക്യാംശ തത്വത്തിൽ പഴയമ്മത്തിലെ യശയാപ്രഭായ പുസ്തകം അൻപത്തി രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിനുള്ള ഒരു ഉദ്ധർണിയാണ് അവിടെ പൗലൂസ് ഉദ്ധരിക്കുമ്പോൾ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ അതിന്റെ ശരിയായ വാക്യാംശം ഏഷ്യാവ് അൻപത്തിരണ്ടിന്റെ ഏഴിൽ പറയുന്നത് നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം എന്നാണ് നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം അതുകൊണ്ട് ഇന്ന് ഈ വിശ്വാസിയും കാലും എന്നുള്ള ശീർഷകത്തിലുള്ള ഈ പഠന പരമ്പരയുടെ ആദ്യത്തെ പ്രസൻറ്റേഷൻ ഈ വിഷയമാണ് നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എന്നുള്ള വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ നന്മ എന്നതിന് അനുഗ്രഹം നല്ല വസ്തു എന്നൊക്കെയാ സാധാരണ അതിനർത്ഥം പറഞ്ഞിട്ടുള്ളത് അനുഗ്രഹം അല്ലെങ്കിൽ നല്ല വസ്തു എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ ദൈവ ഭജനം ഈ നന്മയുടെ സുവിശേഷീകരണത്തെക്കുറിച്ചും നന്മ സുവിശേഷിക്കുന്ന കാലിനെക്കുറിച്ചും എന്താണ് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ പ്രഥമമായി പറയുവാൻ ദേവസ്വനിൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ മതാഴി അസോസിയേഷൻ ഏഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു ദോഷികളായ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവ് തന്നോട് യായിക്കുന്നവർക്ക് നന്മ ദാറ്റ് ഈസ് ഗുഡ് തിങ്സ് എത്ര അധികമായി നൽകും ഒരു വിശ്വാസിക്ക് ലഭിക്കാവുന്നതിലെ ഏറ്റവും വലിയ നന്മ അല്ലെങ്കിൽ ദൈവ നന്മ എന്ന് പറയുന്നത് സുവിശേഷമാണ് സുവിശേഷമാണെങ്കിൽ ലോകത്തിലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മ അത് കർത്താവ് അവന് നൽകി എന്ന് പറയുന്നത് ലോകത്തിൽ അവന് ദൈവം നൽകുന്ന മറ്റെന്തിനേക്കാളും മൂല്യമുള്ളതും വിലപ്പെട്ടതുമായ ഒരു സന്ദേശമാണെന്ന് ദൈവ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെടുന്നതും നിത്യജീവന് തീരുന്നതും ഈ സുവിശേഷം എന്ന് പറയുന്ന നന്മ ദൈവം നമ്മെ അറിയിക്കുന്ന മുഖാന്തിരമാണ് ഒരു പ്രസംഗവൻ സത്യസുവിശേഷത്തിന്റെ പ്രഘോഷകനായിരിക്കണം എന്നാണ് ദൈവവചനം നിഷ്കർഷിക്കുന്നത് പഥ്യവചനം യഥാർത്ഥമായി സംസാരിക്കുന്നവനാണ് യഥാർത്ഥ സുവിശേഷ വേലക്കാൻ ഒരു സുവിശേഷ വേലക്കാരനെ കുറിച്ച് പറയുമ്പോൾ അവൻ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിൽക്കണം എന്നാണ് തിമോത്തിയോസിനോട് അപ്പോസ്റ്റലായ പൗലോസ് പറയുമ്പോൾ പ്രസ്താവിച്ചിട്ടുള്ളത് ഒരു സത്യസുവിശേഷകൻ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കുവാൻ ശ്രമിക്കുക നിൽക്കുന്നത് കാലിലാണെന്ന് നമുക്കറിയാം കാലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നീർന്ന് നിൽക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിൽക്കുക എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് സുവിശേഷത്തോടുള്ള സുവിശേഷത്തിൽ നിൽക്കുക അല്ലെങ്കിൽ നിലനിൽക്കുക സത്യവചനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള അർത്ഥമാണ് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന വചനം സംസാരിക്കുന്ന ഒരാളെ സത്യസുവിശേഷിൻ എന്ന് പറയാൻ കഴിയില്ല ഇന്ന് ക്രിസ്തീയ ഗോളത്തിലെ ധാരാളം സുവിശേഷ വേലക്കാരുണ്ട് ഈ സോഷ്യൽ ഫോറത്തിലൊക്കെ സുവിശേഷ യോഗം എന്ന് പറഞ്ഞ് സംഘടിപ്പിക്കുന്ന പല സഭകളുടെയും മീറ്റിംഗിൽ കേൾക്കാറുണ്ട് ആ പ്രസംഗങ്ങളിലൊക്കെ കുറെ പേർ ചാടുന്നു മറിയുന്നു ഓടുന്നു പല കാര്യങ്ങളൊക്കെ പറയുന്നു സുവിശേഷം മാത്രം പറയുന്നില്ല എന്നാൽ അങ്ങനെയുള്ള ഒരു സുവിശേഷകനെ സത്യസുവിശേഷൻ എന്ന് പറയാൻ കഴിയുന്നില്ല സത്യസുവിശേഷം എന്ന് പറയുന്നത് ദൈവ വ്യവസ്ഥയ്ക്ക് അനുകൂലമായി ദൈവത്തിന്റെ വചനം സത്യമായി മുഖം നോക്കാതെ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനെ കുറിച്ചാണ് യശ്യാപ്രവത്തിലെ ഈ വാക്യം അതായത് പ്രവാചക പുസ്തകം അൻപത്തിരണ്ടിന്റെ ഏഴാം വാക്യം എന്ന് പറയുന്നത് ബാബേൽ നിവാസത്തിലേക്ക് പോയ യഹൂദ ജാതിയുടെ ആ ബാബേൽ നിവാസികൾ മടങ്ങി വരും എന്നുള്ള ദൈവസന്ദേശം അല്ലെങ്കിൽ പ്രത്യാശയുടെ സന്ദേശം അവരോട് പറയുന്ന ദൂതിയായ സിയോന്റെ മക്കളെ ഉദ്ദേശിച്ചാണ് അവിടെ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം എന്ന് പറഞ്ഞിട്ടുള്ളത് സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോടെ നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങൾ മേൽ എത്ര മനോഹരം ഒരു സുവിശേഷകനെ കുറിച്ച് വിശുദ്ധ വേദിവസം പറയുന്ന അവൻ സുവാർത്താദൂതനാണ് എന്ന് പറഞ്ഞാൽ സദ്വർത്തമാനത്തിന്റെ ദൂതനാണ് സദ്വർത്തമാനം ജനത്തെ അറിയിക്കുന്ന ദൈവവൃത്തിനാകുന്നു എന്നാണ് ഇന്ന് അനേക സുവിശേഷകന്മാർ സഭാവ്യത്യാസമിന്റെ സുവിശേഷകന്മാരുടെയും കാലുകൾ കുഴഞ്ഞ ചേറ്റിൽ താണ കിടക്കുകയാണ് ശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേരിലൊക്കെ താണ കിടക്കുകയാണ് യഥാർത്ഥ സുവിശേഷകർ പഴയ നമ്മുടെ കാലത്തുണ്ടായിരുന്ന കള്ളപ്രഭായന്മാരെ പോലെ അല്ല അവരെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് രാജാതി രാജാവിൻ്റെ സന്ദേശവാഹരാണ് യഥാർത്ഥ സുവിശേഷന്മാർ അവരിങ്ങനെ നീയാണ് അവരുടെ കാലുകൊണ്ട് തന്നെ അവർ ഓടിയും നടന്നും കർത്താവിന്റെ മഹത്വരുമായ സുവിശേഷത്തിന്റെ സന്ദേശം അറിയുകയാണ് നമ്മുടെ മധ്യത്തിൽ ജീവിച്ചിരുന്ന വിശ്വാസകോളത്തിൽ ജീവിച്ചിരുന്ന ഒരു ദൈവത്തിനുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ നിത്യത്തിലാണ് താഴെ പലപ്പോഴും സുവിശേഷകന്മാരുടെ യോഗത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു കേട്ട ഒരു പ്രസ്താവന ഞാൻ എന്റെ മനസ്സിലുണ്ട് അദ്ദേഹം ഇപ്പോഴേ മിക്കവാറും ഈ വേലക്കാരുടെ അല്ലെങ്കിൽ സുവിശേഷകന്മാരുടെ മാസയോഗങ്ങളിൽ പ്രസംഗിക്കും പറയും രണ്ട് തരത്തിൽപ്പെട്ട വേലക്കാരാണ് ക്രിസ്തീയ ലോകത്തുള്ളത് ഏതെങ്കിലും പ്രത്യേക സ്വഭാവവാദ വിദേശ അദ്ദേഹം പറയുന്നത് ക്രൈസ്തവ ലോകത്ത് സുവിശേഷം അറിയിക്കുന്ന സുവിശേഷകന്മാരിൽ രണ്ട് ഘടത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് ഒന്ന് ദൈവം വിളിച്ച് സുവിശേഷം ഫലമേൽപ്പിച്ച് ശുശ്രൂഷയ്ക്ക് അയച്ച ദൈവത്തിന്റെ ദാസന്മാരായ സുവിശേഷന്മാർ രണ്ടാമത്തെ കൂട്ടർ ദൈവത്തെ വിളിച്ച് സുവിശേഷ വേലയ്ക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയ ആളുകൾ രണ്ടു കൂട്ടർ ശ്രദ്ധിക്കണം ഒന്ന് ദൈവം വിളിച്ച് വേലയ്ക്ക് നിയോഗിച്ചവർ രണ്ട് ദൈവത്തെ വിളിച്ച് വേലയ്ക്ക് ഇറങ്ങി തിരിച്ച ആളുകൾ ദൈവം വിളിച്ച് സുവിശേഷകനായി നിയോഗിച്ച സുവിശേഷകൻ അവർ ഏത് സ്വഭാവഭാവത്തിൽപ്പെട്ട സുവിശേഷനാണെങ്കിലും അവന്റെ പ്രത്യേകത അനുചോദിച്ചാൽ അവൻ മുഖം നോക്കാതെ ആളുകളെ നോക്കാതെ കർത്താവ് അവന് നൽകിയ ദൈവത്തിൻ്റെ ദൂത് അവൻ വളരെ വ്യക്തമായി ലോകത്തോട് സംസാരിക്കും സ്വയ തീരുമാനപ്രകാരം സുവിശേഷൻ ആയവനെ ഭേദപുസ്തക പ്രകാരം സുവിശേഷൻ എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നാൽ നമ്മുടെ കർത്താവ് ശുശ്രൂഷക്കായി വിളിച്ച് ആ ശുശ്രൂഷയുടെ നിയോഗം ഏൽപ്പിച്ച സുവിശേഷകനെ സുവിശേഷകൻ എന്ന് പറയാൻ നാം ലജിക്കേണ്ട ആവശ്യമില്ല പോസ്റ്റലായി പോലീസ് പറയുമ്പോൾ എന്റെ ജന്മം മുതൽ തന്റെ സുവിശേഷത്തിനായി എന്നെ വിളിച്ച് വേർതിരിച്ച എന്റെ ദൈവം എന്നാണ് ദൈവത്തെ കുറിച്ച് പറയുന്നത് ദൈവം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കുന്ന ദൈവദാസന്മാരെ സംബന്ധിച്ച് അവർ കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി സത്യവൈനത്തെ യഥാർത്ഥമായി സുവിശേഷിക്കുന്ന അത് സുവിശേഷിപ്പാൻ സുവിശേഷിപ്പാൻ ഓടുന്ന കാലികളുടെ ഉടമസ്ഥരായ ദൈവഭൃത്യന്മാരാണ് ഭക്തിയന്മാരാണ് ദൈവം എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വിളിക്കുന്നത് വളരെ ബാല്യത്തിലാണ് അന്ന് പതിനെട്ട് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ അന്ന് ഞാൻ നിന്നേക്കുന്ന ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകളെയോ ഇവിടുത്തെ രീതികളെ സംബന്ധിച്ചോ ശുശ്രൂഷകന്മാരിൽ അധിക ആളുകളെ ഒന്നും എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ദേശവാസി ആയതുകൊണ്ട് ടി കെ സാറിനെ അറിയാമായിരുന്നു അദ്ദേഹം മിക്കവാറും ഒരു ഡ്രോയിങ് മാസ്റ്റർ ആയിരുന്നു കവലകളിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന പരസ്യ യോഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ചില സമയത്ത് ഞാനും അദ്ദേഹം പ്രസംഗിച്ചു നോക്കി നിന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അന്നത്തെ കാലത്ത് അധികം വേർപെട്ട സുവിശേഷന്മാരെയോ വേർപെട്ട വിശ്വാസികളെയോ എനിക്ക് അറിയുമായിരുന്നില്ല ഞാനർത്ഥമാക്കാൻ അയക്കുന്ന സമയത്ത് തന്നെയാണ് സ്വർഗത്തിലെ ദൈവം സുവിശേഷ വലയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രകാശം എനിക്ക് നൽകിയത് അതിന് മുഖാന്തിരമായി തീർന്നത് എൻ്റെ അനുഭവസാക്ഷിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് യഷ്യാപ്രഭാജിന്റെ പുസ്തകം ആറാമധ്യായും ഞാൻ വായിച്ചു വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനന്തരം യഹോവ ഞാൻ ആരെയും അയക്കുള്ളൂ ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടു കർത്താവേ അടിയലിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു അങ്ങനെ ഏഷിയാവ് ദൈവസന്ധിയിൽ ദൈവത്തിൻ്റെ സന്ദേശവാഹകനായി പഠയകാലത്തെ സുവിശേഷം എന്നാണ് ഏഷ്യാവിനെ അറിയപ്പെടുന്നത് സന്ദേശവാഹനായി ഈ യഷിയാവ് തന്നെ താൻ പ്രതിഷ്ഠിക്കുന്ന രംഗമാണ് നമ്മൾ യഷ്യാബ്രഭാക പുസ്തകം ആറാം മധ്യാദിയിൽ വായിക്കുന്നത് ഈ വാക്യാംശം ഞാൻ വായിക്കുമ്പോൾ അന്ന് കേവലം എനിക്ക് പതിനെട്ട് വയസ്സ് മാത്രം പ്രായം ഞാൻ മർത്തോമാ സഭാവിശ്വാസിയാണ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബാല്യം മുതൽ എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ ആഗ്രഹവും അനുസരിച്ച് കർത്താവ് ഇതെന്നോട് സംസാരിക്കുന്നതായി എനിക്ക് തോന്നുകയും ഞാൻ ആരോടും അഭിപ്രായം ചോദിക്കാതെ കർത്താവിൻ്റെ മൗത്രിമായ സുവിശേഷത്തിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ച് ഏൽപ്പുകയും ചെയ്തു പിൽക്കാലത്ത് ഞാൻ അനുഭവിക്കേണ്ടി വന്ന ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെയും ഒറ്റപ്പെടലിനെയും അവഗണനയുടെയും അനുഭവങ്ങൾ കൂടെ കടന്നു ചെയ്യുമ്പോൾ പല പ്രാവശ്യം എന്റെ അന്തരാത്മാവ് എന്നോട് ഞാൻ ചെയ്തത് തെറ്റായ ഒരു തീരുമാനമായിരുന്നു ഒരു സ്യൂസൈഡിലായിരിക്കുന്ന ഡിസിഷനായിരുന്നു എന്നൊക്കെ ഞാൻ നന്ദനത്മാവിൽ ചിന്തിച്ചിട്ടുണ്ട് അത് ഒരു ഭാഗത്ത് എന്നാൽ മറുഭാഗത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു ഞാൻ ഇങ്ങനെ കർത്താവിനായി സമർപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇന്നെ അറിയുന്ന അല്ലെങ്കിൽ ഞാൻ മുഖാന്തരം കർത്താവിനെ അറിയുവാൻ ഇടയാകുന്ന ആളുകൾക്ക് ഒരു നിലയിലും ഞാൻ മുഖാന്തിരമുള്ള ശുശ്രൂഷയിലൂടെ കർത്താവിനെ അറിയുവാൻ അവസരം ഉണ്ടാകുമായിരുന്നില്ല എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷ മുഖാന്തിരം ഏതാണ്ട് ഇരുപത്തിയേഴിലധികം ആളുകൾ വിവിധ സ്ഥലങ്ങളിലായി ബോർവട്ട ദൈവജനത്തിൻ്റെ സഭകളിൽ വിശ്വാസികളായി കൂടി വരുന്നുണ്ട് അവരുടെ രണ്ട് പേർ ഞാൻ മുഖാന്ദിനും കർത്താവിനു കർത്താവിലേക്ക് വന്നിട്ടുള്ള രണ്ടാളുകൾ സുവിശേഷ വേലക്കാരായി നമ്മുടെ മധ്യയെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് വാസ്തുവതിൽ അതൊരു വലിയൊരു ലാഭമായിട്ടാണ് ഞാൻ തോന്നിയിട്ടുള്ളത് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാന് വാസ്തവത്തില് ഞാന് ടെൻത്ത് പാസ്സായി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ സമയമുണ്ടായിരുന്ന കത്തോലിക്ക സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരനെ എന്നെ ഈ കാതോലിക്ക കത്തോലിക്കയുടെ പള്ളിയിലേക്ക് ചേർത്തിട്ട് അവിടുത്തെ പുരോഹിതനായി ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി വളരെ നിർബന്ധിച്ചതാണ് ഭാഗ്യവശാൽ അന്നത് സാധിച്ചില്ല ആ അതിൻ്റെ കാരണം വെച്ചാൽ അതിന് അവർ എൻറോൾ ചെയ്യാനുള്ള ആ വർഷത്തെ ആളുകൾ തീർന്നുപോയി ഒരു വർഷത്തേക്ക് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നാൽ ആ ഒരു വർഷത്തിനുള്ളിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാൽവാവ് സുവിശേഷത്തിന്റെ ഈ വലിയ നിയോഗം ഈ പാവപ്പെട്ട എന്നെ ദൈവം ഏൽപ്പിച്ചത് യാതൊന്നും സുവിശേഷ വിലയെക്കുറിച്ച് പ്രത്യേകിച്ച് വേർപൊട്ട് മധ്യത്തിലെ മധ്യതയിലുള്ളതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത ഇവിടുത്തെ രാഷ്ട്രീയങ്ങൾ അറിയാത്ത ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നറിയാത്ത ഞാൻ കർത്താവിനായി എന്റെ ജീവിതം സമർപ്പിച്ച് ഏൽപ്പിക്കുകയും സുവിശേഷം ദൈവത്താൽ ഭരണം ലഭിക്കപ്പെട്ടവനായി ഞാൻ സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവം അയച്ച അയച്ചവരുമായിട്ടുള്ള സുവിശേഷന്മാർ അവരെ ഒരുപാട് പേര് ഈ ഭൂമിയിലുമുണ്ട് ദൈവം സുവിശേഷത്തിനായി വിളിച്ച് ഓടിച്ച് ദൈവത്താൽ സുവിശേഷത്തിന്റെ വേലയ്ക്കായി നിയോഗിക്കപ്പെട്ട അയക്കപ്പെട്ട അങ്ങനെയുള്ള ദൈവദാസന്മാർ ഉണ്ടോ അവരെക്കുറിച്ചാണ് അവരുടെ കാൽ മനോഹരം എന്ന് പറയുന്നത് അവർ നന്മയുടെ സുവിശേഷം ഘോഷിക്കുന്നവരാണ് ദൈവത്തിന്റെ ദാസന്മാരായ സുവിശേഷന്മാർ നന്മയുടെ സുവിശേഷം ഘോഷിക്കുന്ന സുവിശേഷന്മാരാണ് ഞാനിവിടെ ഈ നിങ്ങളെ ഈ നന്മയെ സുവിശേഷിക്കുന്ന സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസ്തുതമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ഥാദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം എന്നുള്ള ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് ഈ മനോഹരമായ കാലിൻ്റെ ഉടമസ്ഥരായ സുവിശേഷൻ എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ നന്മെ നന്മ സുവിശേഷിക്കുന്ന സുവിശേഷകന്റെ കാലിൻ്റെ മനോഹാരിത എന്താണെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ അതിനെ ചില പോയിന്റുകൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഒരു നന്മയെ സുവിശേഷിക്കുന്ന കാലികളുള്ള ഒരു സുവിശേഷകൻ അവൻ നിശ്ചയമായും രക്ഷയുടെ സുവിശേഷം മാത്രം പറയുന്നവനായിരിക്കും എന്താണ് ഈ രക്ഷയുടെ സുവിശേഷം എന്ന് പറയുന്നത് ദാവീന്ദൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തരുണ്ടിരിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം യാതൊരു പാരമ്പര്യമോ യാതൊരുവിധമായത് പ്രവൃത്തിയുടെ മാനദണ്ഡങ്ങളോ ഇല്ലാതെ കൃപയാൽ വിശ്വാസത്താൽ ഏശക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രം പാപിക ലഭിക്കുന്ന സുവിശേഷം രക്ഷ സൗജന്യമായി പ്രസംഗിക്കുന്ന സുവിശേഷന്റെ കാലിനെയാണ് ഇവിടെ മനോഹരമായ കാല് എന്ന് പറയുന്നു അപ്പോൾ സത്യ സുവിശേഷന്റെയും കർത്താവിന്റെ രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കും രണ്ട് മനോഹരമായ കാലുകൾ ഉള്ള സുവിശേഷകന്റെ രണ്ടാമത്തെ ലക്ഷണം അവൻ വിശുദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കും എന്താ ഈ വിശുദ്ധിയുടെ സുവിശേഷം വിശുദ്ധിയുടെ സുവിശേഷമൊന്നും അശുദ്ധിയുടെ സുവിശേഷമൊന്നും രണ്ട് സുവിശേഷമുണ്ടോ ഉണ്ട് അത് ഞാൻ പറയാം എവിടെയാണ് നിങ്ങൾ കയ്യിൽ ബൈബിൾ കൊണ്ട് ഗലാത്തി ലേറെ ഒന്നാമധ്യേത്തിൻ്റെ ആറ് മല വാക്കിൽ വായിച്ചാൽ മതി സഹോദന്മാരെ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചൊഴിയെ ഞങ്ങളാകട്ടെ നിങ്ങളോട് വേർ സ്വർഗത്തിലൊരു ദൂതനാകട്ടെ നിങ്ങളോട് വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് അപ്പോസണലായ പോലൂസ് ഗലാത്തിയിലെ വിശ്വാസം പറയുകയാണ് ന്യായപ്രമാണ ആചരണമായിരിക്കുന്ന ആചരണമായിരിക്കുന്ന പരിശോധനയും കൂടെ ആ മോശിക ന്യായപ്രമാണ ആചരണപ്രകാരം അനുഷ്ഠിച്ചാൽ മാത്രമേ വിശ്വാസ തല രക്ഷ പൂർത്തിയാകുള്ളൂ എന്ന് ഗലാത്തിയിലെ വിശ്വാസികളെ തെറ്റായി പഠിപ്പിച്ച ആളുകളുടെ പേരാണ് അശ്വതിയുടെ സുവിശേഷകന്മാർ എന്ന് പറയുന്നത് അവരെക്കുറിച്ച് ഫിലിപ്പിയാലോസം പറയുന്നു നായ്ക്കളെ സൂക്ഷിപ്പീൻ ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ വിച്ഛാ വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ എന്ന് പറയുന്നത് ഈ അശ്വത്വിയുടെ സുവിശേഷകന്മാരെ കുറിച്ചാണ് അവർക്ക് എതിരെയാണ് നന്മയെ സുവിശേഷിക്കുന്ന സുവിശേഷന്മാരുടെ കാൽ പർവ്വതങ്ങൾ മേൽ എത്ര മനോഹരം എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് നന്മ സുവിശേഷിക്കുന്ന സുവിശേഷകൻ സത്യ സത്യസുവിശേഷം ദാവേന്ദ്രസന്ധിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തിരിക്കുന്ന യേശു ക്രിസ്തുവിൽ മാത്രം ഉള്ള സുവിശേഷം രക്ഷയെ പ്രസ്പ്രസമാക്കുന്നതാണ് രണ്ട് നന്മയെ സുവിശേഷിക്കുന്ന സുവിശേഷകന്റെ കാൽ എങ്ങനെയുള്ള സുവിശേഷം പറയും വിശുദ്ധിയുടെ സുവിശേഷം അതായത് കൃപയാൽ കർത്താവായ യേശു ക്രിസ്തു മാത്രം ലഭ്യമാകുന്ന സുവിശേഷം അറിയിക്കുന്നവനാണ് മൂന്നാമത് കർത്താവിന്റെ മരണ പുനരുദ്ധാന സുവിശേഷം അറിയിക്കുന്നവനാണ് യേശു ക്രിസ്തുവിന്റെ മരണം യേശു ക്രിസ്തുവിന്റെ അടക്കം യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം ഇത്യാദി കാര്യങ്ങളെ യാതൊരു കലപ്പമില്ലാതെ ലോകത്തോട് സുവിശേഷിക്കുന്ന സുവിശേഷനെ കുറിച്ച് നമുക്ക് പറയാം അവന്റെ കാൽ പർവ്വതങ്ങൾ മേൽ എത്ര മനോഹരം അപ്പോൾ അവൻ രക്ഷയോട് സുവിശേഷ സന്ദേശമാകാനാണ് ണ്ട് അവൻ വിശുദ്ധിയുടെ സുവിശേഷം അറിയുന്നവനാണ് ഓർത്തഡോക്സുകാരുടെയും മാർത്തോബക്കാരുടെയും പള്ളിയിൽ ഈ കുർബാനയുടെ ഒരു ക്രമത്തിനകത്ത് പൗലോസ് ഗലോത്തിരോട് പറഞ്ഞ ഈ ഈ വാക്യങ്ങൾ ഒരു ശ്ലോകമായി തന്നെ തക്സീൽ എഴുതിയിട്ടുണ്ട് നിങ്ങളെ ഞങ്ങളറിഹിച്ചതൊഴി ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വനവനെങ്കിലും സഭയിൻ ശാപം പലതരം ഉപദേശം മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം എന്നാണ് അവർ സാധാരണ ആരാരിൽ ചൊല്ലുന്നത് ഇതേ ഈ ബാക്കി അവർ ചൊല്ലുന്നത് നമ്മളങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളെ ഞങ്ങൾ അറിയിച്ചുകൊണ്ടിയേ ഞങ്ങളാകട്ടെ സ്വർഗത്തിലുള്ള ദൂതനാകട്ടെ നിങ്ങളോട് വേറൊരു സുവിഷയോ അറിയിച്ചാൽ അല്ലോ ഡിവാഞ്ചിലിയോൺ അനദർ ഇൻ ദ സെയിം കൈൻഡ് ഇറ്റ്സ് ലുക്ക് എ ലൈക്ക് ബട്ട് ഇറ്റ് ഇസ് നോട്ട് സോ അങ്ങനെ തന്നെ അല്ല മറ്റൊന്ന് ഇന്നത്തെ സുവിശേഷ വേദികളിൽ സുവിശേഷ ഒഴികെ വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത് അപ്പോൾ നന്മ സുവിശേഷിക്കുന്ന സുവിശേഷകന്റെ കാൽ എന്തിനീം വിശുദ്ധിയുടെ സുവിശേഷം അറിയിക്കും അവൻ കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാന സുവിശേഷം അറിയിക്കും ഇനിയും നാല് നന്മ സുവിശേഷിക്കുന്ന സുവിശേഷകന്റെ കാൽ പർവങ്ങൾ മേൽ എത്ര മനോഹരം അവൻ നാലെ വിശുദ്ധന്മാരുടെ ഉൽപ്രാപണത്തെക്കുറിച്ചുള്ള സുവിശേഷം അവൻ പറയും അവൻ സഭ സഭമഹാബിളിലൂടെ കടന്നുപോകുന്നു എതിർ ക്രിസ്തു വന്ന് ഞെരുക്കുമെന്നു പിന്നെ ഇവിടെ കൂട്ടക്കൊല നടത്തിയ ശേഷം മഹാകക്ഷത്തിൽ കൂടെ വലിച്ചടിച്ച ശേഷം മാത്രമേ കർത്താവ് തന്റെ മണവാട്ടിയായ സഭയെ എടുത്തുകൊണ്ട് പോകുകയുള്ളൂ എന്നൊന്നും അവൻ പ്രസംഗിക്കുകയില്ല അവൻ എന്ത് പറയും അവൻ പറയും നാം ഭാഗ്യനമായ പ്രത്യാശയ്ക്കായിട്ടും നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിന്റെ മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായി യേശു ക്രിസ്തുവിന്റെ ദേശ്റെ പ്രത്യക്ഷയ്ക്കായും നാം കാത്തിരിക്കുന്നു എന്ന് ലോകത്ത് പ്രസംഗിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനധിവിദൂരഭാവി ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട മഹാപീഡനത്താൽ ഇസ്രയേൽ ജാതിയെ പീഡിപ്പിക്കുകയും ലോകം മഹാപീഡനത്തിൽ കൂടി കടന്നുപോകുകയും ചെയ്യുന്ന ആ നാളുകൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരെ കർത്താവ് തന്റെ സന്നിയിലേക്ക് ചേർത്തുകൊള്ളും എന്നുള്ള കർത്താവിന്റെ ഉൽപ്രാവണത്തെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ ആകാശമേഖങ്ങളിലെ പ്രത്യക്ഷതയെ പ്രസംഗിക്കുന്നവരാണ് സത്യസുവിശേഷൻ അവന്റെ കാല പർവ്വതങ്ങളിൽ എത്ര മനോഹരം അടുത്തതായി അവനത് ചെയ്യുന്നു അവനെ പുതിയ ആകാശഭൂമിയെക്കുറിച്ചുള്ള സുവിശേഷം പ്രസ്താവിക്കും അവ അപ്പോൾ അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാവുകയും നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ അമൃത്യമായ ശരീരത്തോടെ അനുഭവമായി രൂപാന്തരപ്പെടുത്തുകയും നാം അവനോടൊപ്പം തേജസ്കരിക്കപ്പെടുകയും തേജസ്സന്മേൽ തേജസ് പ്രാപിച്ചവരായി നാം രൂപാന്തരപ്പെട്ട കർത്താവിലൂടെ ആകാശമയങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും അതിനുശേഷം കർത്താവ് എന്തു ഈ ഭൂമിയിൽ തന്റെ ആയിരം ആണ്ട് സ്ഥാപിക്കുകയും പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ സ്ഥാപിച്ചും സ്ഥാപിക്കുകയും പാപവും ക്ലേശവും രോഗവും ദുഃഖവും പീഡയും മരണവും മറ്റ് യാതൊരുവിധമായ അശുദ്ധിയുമില്ലാത്ത പൊതുവാന ഭൂമി നമുക്കായി അവൻ സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ള പ്രത്യാശയുടെ ദൂത് സംസാരിക്കുന്ന ദൈവദാസന്റെ പേരാണ് സത്യസുവിശേഷൻ അല്ലെങ്കിൽ നന്മയെ സുവിശേഷിക്കുന്ന സുവിശേഷൻ അങ്ങനെയുള്ളവരുടെ കാല പർവ്വതങ്ങൾ മേൽ എത്ര മനോഹരം ഇത്രയും കാര്യങ്ങൾ അതായത് പരമാർത്ഥമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം സത്യസുവിശേഷം രക്ഷയുടെ സുവിശേഷം വിശുദ്ധിയുടെ സുവിശേഷം കർത്താവിന്റെ മരണ പുനരുദ്ധാനങ്ങളുടെ സുവിശേഷം കർത്താവ് ശ്രീ വിശുദ്ധന്മാരുടെ ഉത്പ്രാവടത്തിൻ്റെ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ വാഴ്ചയുടെ സുവിശേഷം അതുപോലെ പുതുവാന ഭൂമിയെക്കുറിച്ചുള്ള സുവിശേഷം ഇത് അറിയിക്കുന്ന ദൈവദാസന്റെ പേരാണ് നന്മ സുവിശേഷിക്കുന്ന സുവിശേഷകന്റെ കാലം അത് പർവ്വതങ്ങളിൽ എത്ര മനോഹരം നമ്മുടെ കാല നന്മ സുവിശേഷിക്കുവാൻ എല്ലായ്പ്പോഴും ഒരുക്കമുള്ളത് ആയിരിക്കേണ്ടതാണ് ഇനി മാത്രമല്ല ഭൂമിയിൽ നമുക്ക് ചെയ്യാവുന്നതിലെ ഏറ്റവും വലിയ ദൗത്യം യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഒരു സുവിശേഷകനായിരിക്കുക എന്നുള്ളതാണ് ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് മനോവേദനയും ഒരുപാട് പങ്കപ്പാടുകളും മാനസിക സംഘർഷങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിന്ദകളും അപമാനങ്ങളും അവഗണനകളും ഒറ്റപ്പെടലുകളും ഒക്കെ ഇതിൻ്റെ പങ്കാളികളാണ് എങ്കിലും ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അതാണ് നീ അത് മനസ്സോട് ചെയ്യുന്നെങ്കിൽ പ്രതിഫലം നിശ്ചയമായി ലഭിക്കും അങ്ങനെയുള്ളവരെ കർത്താവ് അനുമോദിക്കുകയും ചെയ്യും എന്ന് ദൈവവനം പറയുന്നു ഞാനൊരു ഒരു 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 കഥ ഇതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കാം യശിയാപ്രഭാകൻ പറയുകയാണ് നന്മ സുഭിശേഷിക്കുന്നവർ എങ്ങനെയുള്ള ആളുകളാണ് അതായത് നന്മയെ പ്രസുദ്ധമാക്കുകയും ആ വാക്യൻ വീണ്ടും സമാധാനത്തെ കോഷിച്ച് നന്മയെ സുഭേഷിക്കുകയും രക്ഷയെ പ്രസ്തുതമാക്കുകയും സിയോനോട് ഇതാതിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങൾ മേൽ എത്ര മനോഹരം ദൈവത്തിന് മഹുത്വം ഒരിക്കലെ ഒരു ദൈവദാസനായ സുവിശേഷൻ പണ്ട് കാലത്താണ് അദ്ദേഹം ഒരു മാർക്കറ്റ് പ്ലേസിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹത്തെ കണ്ടാൽ അത്ര വലിയ സൗന്ദര്യമുള്ള ആളൊന്നും ആയിരുന്നില്ല മുൻ വായിലെ പല്ലിൽ മുൻവശത്തെ മിക്കവാറും പല്ലുകൾ ഇല്ലായിരുന്നു മുപ്പത്തിരണ്ട് പല്ലിലെ പകുതി പല്ലുപോലും അദ്ദേഹത്തിന്റെ വായിലുണ്ടായിരുന്നില്ല മുഖം വളരെ വികൃതമായിരുന്നു കറുത്ത് ഇരണ്ട നിറമുള്ള ഒരു മനുഷ്യനും ഒരു ഷോർട്ട് സ്റ്റാച്ചർ അങ്ങനെയുള്ള ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു തെരുവീതിയിൽ ഒരു മാർക്കറ്റ് പ്ലേസ് ചന്തസ്ഥലത്ത് നിന്ന് സുവിശേഷം പ്രസംഗിക്കുകയാണ് അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ചില യുവാക്കന്മാരായ യുവ കോമളന്മാരായ യുവാക്കന്മാർ ഇദ്ദേഹം പ്രസംഗിക്കുന്നത് കണ്ട് എതിർദിശയെന്ന് കണ്ടിട്ട് അത് കേൾക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ചില വാക്കുകൾ പറഞ്ഞു അപ്പം ഈ ദൈവദാസന് ആ വാക്കിൽ കേട്ടു ഇദ്ദേഹത്തെ കളിയാക്കി ആണ് ഈ യുവ സഹോദരന്മാരെ സംസാരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം അങ്ങനെ ഈ യുവാക്കന്മാരെ എന്നെ പരിഹസിച്ചാണല്ലോ പറയുന്നത് എന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മെല്ലെ തൻ്റെ പ്രസംഗം ഒക്കെ കഴിഞ്ഞ ശേഷം ഈ യുവ സഹോദന്മാരുടെ യുവഗോമന്മാരായ സഹോദന്മാരുടെ അത് ചെന്ന് വളരെ ശാന്തിയോട് സൗകര്യം ഒരു കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എനിക്ക് നിങ്ങളോട് പ്രയാസമൊന്നും കേട്ടോ സന്തോഷേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ തോട്ടത്തിലേ ഞാനൊരു വിരൂപനാണ് എനിക്ക് സൗന്ദര്യമില്ല ഞാൻ ഇരുൾ നിറമുള്ളവനാണ് പിന്നെ ഷോർട്ട് ഇൻ സ്റ്റാച്ചർ അതായത് നീളം കുറവുള്ള പൊക്കം കുറവുള്ളവനാണ് അപ്പോൾ അത് മാത്രമല്ല പിന്നെ എൻ്റെ വായിലെ പല്ലികൾ പലതുമില്ല എൻ്റെ തലമുടി മിക്കവാറുമൊക്കെ നരച്ചതാണ് ഞാനൊരു മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ ഈ പറയപ്പെട്ട യാതൊരു യോഗ്യതയൊക്കില്ല കാണാൻ എന്നെ കൊള്ളുകയില്ല വായിൽ പല്ലില്ല തലമുടി നരച്ചിരികയാണ് ധരിച്ചിരിക്കുന്ന വസ്ത്രം മുഷിഞ്ഞതാണ് പിന്നെ അതൊക്കെ നിങ്ങൾ കണ്ട ശരിയാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് മനോഹരമായ രണ്ട് കാലുകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അത് ഈ പിള്ളേർക്ക് അതൊരു ഒരു ഒരു ക്യൂരിയോസിറ്റിയായി മാറി എവിടെയാണ് നിങ്ങൾക്ക് മനോഹരമായ കാലുള്ളത് അദ്ദേഹം വേഗത്തിൽ തൻ്റെ കയ്യിലിരുന്ന പഴഞ്ചൻ ബൈബിൾ എടുത്തിട്ടെ ആ ബൈബിൾ നിവർത്തി യഷിയാപ്രവാന്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യം അദ്ദേഹം വിടർത്തി വിടർത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു കുഞ്ഞുങ്ങളെ ഞാൻ പ്രസംഗിക്കുന്ന ഈ സത്യസുവിശേഷം പ്രസംഗിക്കുന്ന ഈ ബലഹീയനായ സൗന്ദര്യം നിങ്ങളുടെ കാഴ്ചയിൽ സൗന്ദര്യമില്ലാത്ത പല്ലുകൊഴിഞ്ഞ മുടി നരച്ച വിരൂപ വിരൂപ വിരൂപതയുള്ള നിറമില്ലാത്ത പിന്നെ പൊക്കമില്ലാത്ത ഈ ഇരുണ്ട കളറുള്ള ഞാൻ സംസാരിക്കുമ്പോൾ എന്നെക്കുറിച്ച് ദൈവത്തിന്റെ വരുന്ന രക്ഷയാപ്രവാഹം പറഞ്ഞൊരു വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾ കേട്ടോളൂ സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോടെ നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുന്ന സുവർത്താ ദൂതന്റെ കാൽ പർവങ്ങൾ എത്ര മനോഹരം എന്ന് പറഞ്ഞു വളരെ മനോഹരമായ ഒരു സംഭവം ഈ സംഭവം ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വായിച്ച പുസ്തകത്തിലിരിക്കുന്നത് ഈ മൂന്ന് യുവാക്കൾ അദ്ദേഹത്തിന്റെ വാക്കിൽ കേട്ടിട്ട് കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നാണ് പറയുന്നത് നന്മയെ സുപിശേഷിക്കുന്ന ദൈവദാസന്മാരുടെ കാൽ പർവ്വതങ്ങൾ മേലെത്ര മനോഹരമെന്നാണ് യക്ഷയപ്രഭാൻ പറയുന്നത് ബാവേലിലേക്ക് പാപനിമിത്വം അടിമകളായി പോകുകയും ബാവേലിൻ്റെ അടിമത്വത്തിൽ കഴിയുകയും അവിടെ വെച്ച് ഭയാനകമാതിരയിൽ പീഡിപ്പിക്കുകയും ചെയ്ത ആ ജനതയോടെ നിന്റെ ദൈവം വാഴുന്നു യഹോവ വാഴുന്നു അവൻ സിയോൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്നെ മടക്കിക്കൊണ്ടുപോകും എന്ന് അവരോട് പ്രത്യാശയുടെ സന്ദേശം അറിയിച്ച പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് അവരുടെ കാൽ എത്ര മനോഹരമെന്ന് ഇവിടെ പ്രവാചകൻ പറയുന്നു അവരെയാണ് സുവാർത്താതൂതികൾ എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ പാപത്തിൻ്റെ നാശത്തിലേക്ക് പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഈ അതപ്രതിച്ച പാപമുള്ള ഈ ലോകത്തിലെ ജനങ്ങളോട് നിങ്ങൾ സിതാ നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി രണ്ടായിരം വർഷം മുമ്പ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവറിലെ ഗോൽഗോദായിൽ എനിക്ക് നിങ്ങൾക്കു വേണ്ടി ക്രൂശിതരായ നസറേനായ യേശു ആ യേശു കൃഷ്ണൻ വിശ്വസിച്ചാൽ നിന്റെ പാപകന്മകൾ കൺവക്ഷങ്ങൾ ക്ഷമിക്കും എന്ന് മാത്രമല്ല പ്രത്യാശയുടെ ശോഭനമുഖത്ത് പ്രത്യാശയുടെ ജീവിതം ദൈവം നിനക്കായി ഒരുക്കുന്നു എന്നുള്ള സദ്വർത്തമാനം ലോകത്തെ അറിയിക്കുന്നവരാണ് സുവാർത്ത ദൂതികൾ അവരുടെ കാൽ പർവങ്ങൾ മേൽ എത്ര മനോഹരം എന്നാണ് ദൈവവചനം പറയുന്നത് സാധ്യത പ്രവാഹന്റെ പുസ്തകം വായിക്കുമ്പോൾ എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന് പിറഭു പോലെയും പലരെയും നീതിയിലേക്ക് നടത്തിയവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും ശോഭിക്കും എന്ന് ദൈവം ദാരിയിൽ പ്രവാചനോട് പറയുന്ന അനുഗ്രഹീതമായ വചനഭാഗം ദാരിയിൽ പ്രവാചക പന്ത്രണ്ടാമധ്യേതന്റെ മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ ഇന്ന് ലോകം ഇതിന് മുമ്പാകെ ഒരുപാട് പഴിയും ദുഷിയും നിന്ദയും അപമാനങ്ങളുമൊക്കെ സഹിക്കേണ്ടവരാണ് സുവിശേഷകന്മാർ എങ്കിലും കർത്താവിനാൽ വിളിച്ചുബോധിക്കപ്പെട്ട് ദൈവം ശുശ്രൂഷ പരമേൽപ്പിച്ച് കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന നെട്ടോട്ടും ഓടുന്ന ദൈവദാസന്മാർ സത്യസുവിശേഷൻ സാക്ഷികളായി കർത്താവിന് വേണ്ടി ജീവിതം ചെലവഴിക്കുന്ന അവരുടെ കാലികൾ സുവിശേഷത്തിനായി ഓടുന്ന ദൈവദാസന്മാരെ സംബന്ധിച്ച് സ്വർഗം നോക്കി പറയുക നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വങ്ങൾ മേൽ എത്ര മനോഹരം പ്രിയപ്പെട്ടവരെ ഈ ഇന്നു മുതൽ ഞാൻ ആരംഭിക്കുന്ന ഈ പഠന പരമ്പര വിശ്വാസിയും കാലും എന്നുള്ള ബൈബിളിനെ ബൈബിൾ വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കുറെ പഠന പരമ്പരയാണ് ഈ പഠനവും നിങ്ങൾക്ക് തീരും എന്ന് എനിക്ക് നിശ്ചയമുണ്ട് നിങ്ങൾ മുടങ്ങാതെ ഇത് എല്ലാ ദിവസവും ശ്രമിക്കുവാൻ ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുക മറ്റുള്ള ആളുകളെക്കൂടെ ഈ മെസ്സേജുകൾ നിങ്ങൾ പരിചയപ്പെടുത്തുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ സുവിശേഷത്തിന്റെ ശുശ്രൂഷയാണ് അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ലോകം ഒരു നമ്മെ സൗജന്യമില്ലാത്തവരായി അല്ലെങ്കിൽ ഒരു നമ്മെ കൊള്ളാത്തവരായി ഒക്കെ വിധി എഴുതാൻ സാധ്യമുണ്ട് ഞാൻ ഈ സമയത്ത് ഒരു വാക്ക് ഞാൻ ഓർപ്പിക്കാം നിങ്ങൾക്ക് ഒരു ഇരുപത്തി ഇരു പതിനെട്ട് പതിനാറ് വർഷം മുമ്പാണ് പതിനാറ് വർഷം മുമ്പ് ഞാൻ മുമ്പ് താമസിച്ച ഒരു സ്ഥലത്തിന് സമീപം എനിക്കൊരു എൻഫീൽഡ് ബുള്ളറ്റ് ഉണ്ടായിരുന്നു ആ ബുള്ളറ്റിൽ ഞാനൊരു ബൈക്ക് വേച്ച് കിട്ടി ഞാൻ ഒരു തെരുവീതിൽ നിന്ന് ഞാൻ സംസാരിക്കുകയാണ് പ്ലാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത് ഒറ്റയ്ക്ക് പാട്ട് പാടുന്നു ഒറ്റയ്ക്ക് ഞാൻ പ്രസംഗിക്കുന്നു വേറെ ആരുമില്ല കർത്താവും ദൂതന്മാരും മാത്രമേ എൻ്റെ കൂടുള്ളൂ അപ്പം ഞങ്ങളുടെ സമീപേ ആ ഉണ്ടായിരുന്ന ഒരു പത്ത് ഇരുപത് കടമുറികളുടെ ഉടമസ്ഥനായി യുവ സ്നേഹിത് അദ്ദേഹം എന്നെ നന്നായിട്ട് അറിയാം അദ്ദേഹം പിറ്റേ ദിവസം എൻ്റെ വൈഫിനെ ജംഗ്ഷനിൽ വെച്ച് കൊണ്ടു പറഞ്ഞു അമ്മാമയെ അവിടെ നിന്ന് ഒരു വാക്ക് പറയാനുണ്ട് അപ്പോൾ അമാമ വൈഫ് അവിടെ നിന്നു ഞാൻ സ്നേഹം കൊണ്ട് ഒരു വാക്ക് പറയാം ഇത് അച്ഛനോട് ചെന്ന് പറയണം അവൾ ചെന്താൻ ചോദിച്ചു അവ പറഞ്ഞു വളരെ വലിയ കുഴപ്പമില്ലാതെ തകരാറില്ലാത്ത കാണാൻ കൊള്ളാവുന്ന ആറടി നീളമുള്ള ഒരു ദിവസസഹോദരൻ അത് എൻഫീൽഡ് ബുള്ളറ്റിലാണ് തന്നെ യാത്ര ചെയ്യുന്നു വളരെ മോശപ്പെട്ട ഒരു കാര്യമായി ഈ വാസവതി കണ്ടിട്ട് വലിയ പരിതാപം തോന്നി ലജ്ജ തോന്നി അതുകൊണ്ട് ഇങ്ങനെ ഈ ഈ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാൻ ഈ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കരുത് സൂചിയായിട്ടും ആണെങ്കിൽ തന്നെയും എന്ന് അച്ചാരിനോട് പറയണം എന്ന് പറഞ്ഞു എൻ്റെ വൈഫ് അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തോട് ദൂരം പറഞ്ഞു എന്നോട് വന്നിങ്ങനെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ കണ്ടുപോയി പറഞ്ഞു സഹോദര നിങ്ങൾക്ക് ഇതൊരു പക്ഷെങ്കിൽ ഏറ്റവും ഒരു ലജ്ജയും ഒരപമാന വിഷയമായി തോന്നാം എന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളതും എനിക്ക് ഏറെ ആഹ്ലാദം നൽകുന്നതും എൻ്റെ മനസ്സിന് ഏറ്റവും കുളിർമ നൽകുന്നതുമായ ഒരു വിഷയമാണ് ഇത്രയും ബലഹീനും പാപിയുമായിരുന്ന എന്നെ രക്ഷിച്ച് എൻ്റെ പാപകന്മേഷങ്ങളെ പോക്കി എന്നെ വീണ്ടെടുത്ത് എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവായ യേശു കൃഷ്ണനെക്കുറിച്ച് ഏത് കവലകളിലും ഏത് ചന്തസ്ഥലത്തും ഏത് നികർഷമായ സ്ഥലത്തും പോയി നിന്ന് കർത്താവ് എന്നെ രക്ഷിച്ചവനാണ് നിങ്ങളെയും രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ ആകുന്നു എന്ന് പറയാൻ ഈ കാലികൾ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന കാലം മുഴുവൻ ഞാൻ ഓടി പറയുന്ന പറഞ്ഞു അന്ന് അദ്ദേഹം അത് പറഞ്ഞ ദിവസം ഏഴ് സ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിച്ചു ഒരു അതിശോക്യം പറയല ഏഴ് സ്ഥലങ്ങൾ മൂന്നാമത്തെ സ്ഥലമാണ് ഞാൻ പ്രസംഗിച്ച പ ഈ പ്ലാങ്കമൺ എന്നൊരു സ്ഥലം അന്ന് വൈകിട്ട് ഏകദേശം ഏഴ് മണിയോടുകൂടി കല്ലിശ്ശേരി ജംഗ്ഷനിൽ പ്രസംഗിച്ചാണ് ഞാൻ എൻ്റെ ഏഴാമത്തെ പ്രസംഗം അന്നത്തെ ദിവസം അവസാനിപ്പിച്ചത് ഞാൻ ഏകനായി എൻ്റെ കയ്യിൽ എൻ്റെ എൻഫീൽഡ് ബുള്ളറ്റിൽ ചെറിയ മൈക്ക് സെറ്റും സിസ്റ്റമുണ്ട് അത് അതേ തന്നെ ബാറ്ററിയിൽ നിന്ന് ഞാൻ ചാർജ് ഇതേ കുത്തിയെടുക്കും കുത്തിയെടുത്തിട്ട് ഈ മൈക്ക് സിസ്റ്റം കൊണ്ട് ഞാൻ അവിടെ നിൽക്കും ഞാൻ തന്നെ പാട്ട് പാടും ഞാൻ സുവിശേഷം പ്രസംഗിക്കും എൻ്റെ കുറേ ഞാൻ ഞാനതും കൊടുക്കും എനിക്ക് യാതൊരു ലജ്ജയും തോന്നിയിട്ടില്ല കാരണം അറിയാവോ എന്നെ എനിക്ക് വേണ്ടി ഒരിക്കലും ലജ്ജിക്കാൻ ലജ്ജിക്കാതെ തൻ്റെ സ്വന്തം പ്രാണനെ തൻ്റെ ജീവിതത്തിൻ്റെ തനി അപുരത്തിൽ മുപ്പത്തി മൂന്നര തിരുവയസിൽ എനിക്ക് വേണ്ടി ലോകത്തിലുള്ള മുഴുവൻ പാപികൾക്ക് വേണ്ടി ക്രൂശന്മേൽ ലജ്ജാവഹമായ ക്രൂഷ്യമെന്നുകൊണ്ട് കാൽവെല്ലിലേക്ക് നടന്നു പോയി എനിക്ക് വേണ്ടി ഏറ്റവും നീചമായ മരണം സൃഷ്ടിച്ച എൻ്റെ കർത്താവിനെ ലോകത്തിന് മുമ്പാകെ അറിയിക്കുക പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനമുള്ള ഒരു ശുശ്രൂഷിയായി എനിക്ക് ജീവിതത്തിൽ തോന്നി ഞാൻ അന്ന് ഓർത്തൊരു അന്നത്തെ സ്ഥലത്ത് ഞാൻ പറയാം ഞാൻ വടശിപ്പ് പ്ലാങ്കമൺ ജംഗ്ഷൻ പിന്നെ തിയാടിക്കൽ ജംഗ്ഷൻ വടശ്ശേരിക്കര ജംഗ്ഷൻ വടശ്ശേരിക്ക ജംഗ്ഷൻ അന്ന് ഞാൻ ചെന്ന് ഒറ്റയ്ക്ക് പാലം കഴിഞ്ഞ് നേരെ എയ്ക്കുകയാണ് ഞാൻ എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമ നിസ്തു പാട്ട് പാടി ആളുകൂടി ഞാൻ തന്നെ പാടുക ആളുകൂടി ഒരു നൂറ്റിയൻപതിലധികം ആളുകൾ ഒന്നിച്ചു കൂടി ഞാൻ മനോഹരമായ നല്ലോട് സംസാരിച്ചു അവിടുന്ന് ഞാൻ പ്ലാങ്കമണ്ണ്ണ് തിയാടിക്കര വടശ്ശേരിക്കല ചിറ്റാറ് വയ്യാറ്റുപുഴ മടങ്ങി വന്നിട്ട് ഇരവുപേരൂർ ആറ് ഏഴാമത്തെ സ്ഥലം കല്ലിശ്ശേരി ജംഗ്ഷൻ ഒരു ദിവസം ഏഴ് സ്ഥലങ്ങളിൽ കർത്താവിനെക്കുറിച്ച് പ്രസംഗിച്ചു ഏഴല്ല പതിനാല് സ്ഥലത്ത് പ്രസംഗിക്കാൻ പറഞ്ഞാലും ഞാൻ പ്രസംഗിക്കാൻ വളരെ സന്തോഷമാണ് അകത്തറിയാമോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ഘോഷനെ പോലെ ക്രൂശന്മേ കയറി പാപത്തിന് പരിഹാരം വരുത്തിയ എൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഈ കാല മനോഹരമായ കാലെന്നാണ് യക്ഷ്യാപ്രവാച പുസ്തകം അൻപത്തി രണ്ടിൻ്റെ ഏഴിൽ പ്രവാചന വിളിച്ച് പറയുന്നത് അത് പറയുകയാണ് സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുന്ന പറയുന്ന സുവാർത്താ ദൂതൻ്റെ കാൽ പർവ്വതങ്ങൾ മേൽ എത്ര മനോഹരം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കാലികൾ സുവിശേഷം സംബന്ധിച്ച് മനോഹരമായിരിക്കുന്നുവോ നിങ്ങൾ ചിന്തിക്കുക ദൈവം എന്നെ സംബന്ധിച്ച് എനിക്ക് ആയുസ് കാലം മുഴുവനും കർത്താവിന് വേണ്ടി ഈ കഴിഞ്ഞ കാലങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അധികവും ഞാൻ ഈ കാലുകൾ കൊണ്ട് നടന്നും ഓടിയും സുവിശേഷത്തിനായി അധ്വാനിക്കുവാൻ പ്രതിജ്ഞാബദ്ധനാണ് എൻ്റെ ആഗ്രഹം ആഗ്രഹവാദാണ് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്മ സുവിശേഷിക്കുന്ന കാൽ പർവ്വതങ്ങൾ മേൽ എത്ര മനോഹരം ഒരിക്കലെ മർദ്ദമാസഭയുടെ പ്രശസ്തന്മാരായ രണ്ട് സുവിശേഷന്മാരുണ്ടായിരുന്നു ഒന്ന് വലിയ കുഞ്ഞപ്പി ഉപദേശം പറയും അമ്പാട്ട് കുട്ടപ്പുറ ഉപദേശി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് മറ്റേത് ചെറിയ കുഞ്ഞപ്പി ചെറിയ കുഞ്ഞപ്പി താടിയൊക്കെ വളർത്തിയ ഒരാളാണ് കാലിലം സ്വാധീനത കുറവുള്ള ആളാണ് ഈ രണ്ടു പേരും പ്രഗത്ഭന്മാരായ രണ്ട് സോഷ്യേഷന്മാരായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും പ്രസംഗങ്ങൾ ഞാൻ എൻ്റെ ബാല്യകാലത്ത് കേട്ടിട്ടുണ്ട് അതിലെ ചെറിയ കുഞ്ഞപ്പി ഉപദേശി പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഗബ്രിയ ദൂതിന്റ ഇറങ്ങി നിന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മുഖക്ഷോഭയാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് എന്നാലേ ഈ ഇവരെ അതുപോലെ തന്നെ പ്രശസ്തനായ ഒരു പ്രസംഗയായിരുന്നു പുഞ്ചമണ്ണൽ മാമലുദ്ദേശി അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടുള്ളതേ ഉള്ളൂ ഒരിക്കൽ കുഞ്ഞമണ്ഡൽ മാമനും ഉപദേശിയും ഈ ചെറിയ കുഞ്ഞിപ്പ് ഉപദേശിയും കൂടെ ഒരേ വേദിയിൽ പ്രസംഗിക്കാൻ വന്നു ഒരേ വേദി ചില ഉപദേശിമാർ കൊണ്ടുള്ള ഈ കുത്തൽ പരിപാടി അതായത് പ്രസംഗിക്കുമ്പോൾ ഒരാൾ ഒരാളെ ഒന്ന് ഒന്ന് ഇകഴ്ത്തി എന്തെങ്കിലും ഒന്ന് പറയുന്ന രീതി എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലരെങ്കിലും ഉണ്ട് അപ്പോൾ ആദ്യം പ്രസംഗിക്കാൻ കയറിയ ആള് കേറി പ്രസംഗിച്ചു പറഞ്ഞു ഈ പിന്നെ ഈ നന്മ സുവിശേഷിക്കുന്നതിൻ്റെ കാൽ വളരെ മനോഹരം എന്നാണ് പ്രഭാൻ പറഞ്ഞത് കാല് കണ്ടാൽ അറിയാം ഈ ചെറിയ കുഞ്ഞിപ്പുദ്ദേശി കാൽ ഒരു മുടന്തുള്ള ആളാണ് അദ്ദേഹത്തെ അയ്യോക്ക് എല്ലാവർക്കും അറിയാം തീപ്പുരി പ്രസംഗനമായിരുന്നു നന്മ സൂക്ഷിക്കുന്നതിൻ്റെ കാല് കണ്ടാൽ അറിയാം അവൻ്റെ കാൽ മനോഹരം എന്നാണ് ദീപനം പറയുന്ന പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല അത് ഇതവിടുന്ന് രണ്ടാമത് കുഞ്ഞിപ്പുവിശി കയറി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്യം അദ്ദേഹം വായിച്ചായിട്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മാമ മാമച്ചൻ എന്നാണ് അപ്പം മാമച്ചന് വല്ലതും പറയാമെന്ന് ചോദിച്ചാൽ ഒന്നും പറഞ്ഞില്ല എന്നാൽ പറയാനുള്ളത് അത്യാവശ്യമായിട്ട് പറഞ്ഞു എന്നാലിവിടെ ദൈവദിനം പറയുന്നു നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങൾ മേൽ എത്ര മനോഹരം നമ്മുടെ കർത്താവ് വരാറായി ഇരെയുള്ള ആയുസിനു നാളിൽ എത്രയും നമുക്കറിയാൻ വയ്യ ലോകസമൂഹ വികാസങ്ങൾ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുന്നു ഇസ്രായേലിൻ്റെ ശത്രുരാജ്യങ്ങളായിരുന്ന പല രാജ്യങ്ങളും ഇസ്രായേലൂടെ മമതയ്ക്കായി ഇപ്പോൾ ശ്രമിക്കുന്നു ലോകത്തിലെ പ്രശസ്തമായ രണ്ട് രാജ്യങ്ങളിൽ രാഷ്ട്രീയ അനിച്ഛത്വം നടമാടുന്നു അമേരിക്കയിലും ഇസ്രായേലിലും ഭരണപത് സംബന്ധമായ വിഷയങ്ങൾ അനിശ്ചിതം നടപടുന്നു ലോകം മുഴുവൻ കൊറോണ വൈറസ് ബാധിക്കുന്നു ജനിതക മാറ്റം സംഭവിച്ച കൊറോണ കേരളത്തിലും എത്തിക്കഴിഞ്ഞു ഇവിടെയെങ്ങും പിടി തരുന്നില്ല സംഗതികൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ കർത്താവിന്റെ വരവിന്റെ കാഹളനാദം മുഴങ്ങുമാരുടെ സമയം സമാഗതമാകുന്ന ഈ നാളുകൾ നമുക്ക് സുവിശേഷത്തിന്റെ സൗ സൗരഭ്യവാസനയായ സന്ദേശം ലോകത്തെ അറിയിക്കുന്ന സുവർത്തൂതികളായി മനോഹരമായ സുവിശേഷൻ്റെ കാലുകളാൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരായി മുന്നേറാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാവ് അതിനായി നമ്മയവരെയും ഒരുക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ മഹുത്തരമായ ശുശ്രൂഷ ചെറിയ പങ്ക് വഹിക്കുന്ന എളിയ സുഖവും സുവിശേഷൻ ടൈറ്റസ് വൃം ഇടയാറുമുള്ള താങ്ക് യു